എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം നളൻ്റെയും ദമയൻ്റെയും കഥ പറഞ്ഞു നിർത്തിയിരുന്നു. ഇനി എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഇന്ന് കേൾക്കാം. അങ്ങനെ സ്വയംവരത്തിൻ്റെ ദിവസമായി. നളനും അതുപോലെ ദേവന്മാർ നാലാളും അതുപോലെ വേറെ ഒരുപാട് രാജാക്കന്മാരും സ്വയംവര മണ്ഡപത്തിൽ സന്നിഹിതരായി. പൂക്കൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും എല്ലാം കൊണ്ടും അലങ്കരിച്ച് അതിബഹത്തായൊരു മണ്ഡപം തന്നെയായിരുന്നു. നിലത്ത് മൊത്തം പൂക്കൾ വിതറി, അതുപോലെ നല്ല ഭംഗിയുള്ള ഗന്ധങ്ങൾ വരുത്തുന്ന സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയായിരുന്നു അവിടെ. അങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് ദമയന്തി ആ സ്വയംവര മണ്ഡപത്തിലേക്ക് കയറി ചെന്നു. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ദമയന്തിയിലായിരുന്നു. അങ്ങനെ രാജാക്കന്മാരിങ്ങനെ നിരനിരയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ദമയന്തി ഓരോ രാജാവിൻ്റെ മുന്നിൽ കൂടെ നടന്നു. അവരെ പിന്തള്ളി 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 ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്തള്ളി പോകുന്ന നേരത്തന്നെ ആ രാജാക്കന്മാരെ മുഖമൊക്കെ വാടുന്നുണ്ട്. പക്ഷേ ദമയന്തി അതൊന്നും ആലോചിച്ചില്ല. അങ്ങനെ നടന്ന് 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 അവസാനമായപ്പോൾ ഒരേ രൂപത്തിലുള്ള അഞ്ചാളെ കണ്ടു. അപ്പോൾ ദമയന്തിക്ക് മനസ്സിലായി ഇതിൽ ഒരാൾ യഥാർത്ഥ നളനും ബാക്കി ദേവന്മാരുമാണ്. പക്ഷേ അവരുടെ ദേവചിഹ്നം ഒന്നും ശരിക്കും കാണാനില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അതിൽ ശരിയായ നളനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു വലിയ പ്രശ്നത്തിലായി ദമയന്തി. അങ്ങനെ ദമയന്തിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ കുറേ നേരം നോക്കി. പക്ഷെ എന്ത് ചെയ്തിട്ടും ഇതിൽ ശരിക്കുള്ള നളൻ ആരാന്ന് ദമയന്തിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവസാനം നിവർത്തില്ലാതെ വന്നപ്പോൾ ദമയന്തി ദേവന്മാരെ അഭയം പ്രാപിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, ദേവന്മാരെ ഞാൻ മനസ്സാവാച ഞാൻ നളനല്ലാതെ ഒരാളെയും ഭർത്താവായിട്ട് സ്വീകരിക്കുകയില്ല. ഞാൻ ആദ്യത്തെ മുൻപ് തന്നെ എൻ്റെ മനസ്സിലെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭവാന്മാരൊന്നും വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്നോട് പൊറുക്കണം. എനിക്കിതിൽ യഥാർത്ഥ നളൻ ആരാണെന്ന് കാണിച്ചു തരണം. ദമയന്തി ദയനീയമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദമയന്തിയുടെ ഈ ദയനീയമായിട്ടുള്ള അഭ്യർത്ഥനയും നളനിലുള്ള പ്രേമവും വിശ്വാസവും എല്ലാം കണ്ടപ്പോൾ ദേവന്മാർ വിചാരിച്ചു നമുക്ക് പിന്മാറി കൊടുക്കാം, അവൾക്ക് നളനെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാർ അവളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് അവളിൽ പ്രസാദിച്ചു. അവർ ദേവചിഹ്നങ്ങൾ പരമാവധി കാണുന്ന തരത്തിൽ വ്യക്തമാക്കി കൊടുത്തു. പിന്നെ ദമയന്തിക്ക് നളനെ എളുപ്പത്തിന് മനസ്സിലാക്കാനും സാധിച്ചു. എന്താണ് കാരണം എന്ന് വെച്ചാൽ ദേവന്മാർ ഭൂമിയിൽ മുട്ടുന്നുണ്ടായിരുന്നില്ല. അഞ്ച് പേരിൽ നാല് ദേവന്മാരും ഭൂമിയിൽ മുട്ടാതെയാണ് നിന്നിരുന്നത്. അതിൽ ആ നളൻ മാത്രമാണ് ശരിക്കും നിലത്തിരുന്നത്. അപ്പോൾ ഭൂമിസ്ഥനായ നളനെ ഭൈമി വരിക്കുകയും ചെയ്തു. ദേവന്മാരെ വരെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഞാൻ എന്നും നിൻ്റെ അധീനത്തിലുള്ള ഒരു ഭർത്താവായിരിക്കും. എന്നിൽ പ്രാണൻ നിൽക്കുന്ന കാലം വരെ നിൻ്റേത് മാത്രമായിരിക്കും ഞാൻ എന്നുള്ളൊരു പ്രതിജ്ഞയും നളൻ ദമയന്തിയടുത്ത് ചെയ്തു. അങ്ങനെ ദേവന്മാർ ഇവരെ രണ്ടുപേരെ അനുഗ്രഹിച്ച് പിന്നീട് ദേവലോകത്തേക്ക് തന്നെ പോയി. അങ്ങനെ കുറച്ച് ദിവസം വിദർഭത്തിൽ ജീവിച്ചതിന് ശേഷം പിന്നെ നിഷേധത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു രണ്ടുപേരും കൂടി. അങ്ങനെ ദേവന്മാർ തിരിച്ച് ദേവലോകത്തേക്ക് മടങ്ങുന്ന സമയത്ത് കലിയും ദ്വാപരനെയും അവിടെ കണ്ടുമുട്ടി. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കലിയും ദ്വാപരനും പറഞ്ഞു, ഞാൻ വിദർഭ രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ദമയന്തിയുടെ സ്വയംവരത്തിന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ചിരിച്ചിട്ട് പറഞ്ഞു, അവളുടെ സ്വയംവരമൊക്കെ കഴിഞ്ഞു, അവൾ നളനെ വിവാഹം കഴിച്ചു ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കലിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമില്ല. കാര്യം പറഞ്ഞു, അത് സമ്മതിക്കില്ല, ഞാൻ എന്തായാലും സമ്മതിക്കില്ല, ദമയന്തി നളൻ്റെ അല്ല, ദമയന്തി എൻ്റെയാണ്, ഞങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറേ ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ച് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇനി അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളെല്ലാവരും അവർക്ക് അനുഗ്രഹം കൊടുത്ത് തിരിച്ചു പോകാനാണ് ചെയ്തത്. കലി ദ്വാപര, നിങ്ങളും തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ദേവന്മാരോടൊന്ന് പോയി. പക്ഷേ അത് കലിക്കും ദ്വാപരനും ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ എന്നിട്ട് കലി വീണ്ടും ഇങ്ങനെ ദേഷ്യത്തിൽ ഓരോന്ന് പറയാൻ തുടങ്ങി. ദേവന്മാരെയൊക്കെ അവഗണിച്ച് ആ മനുഷ്യനെ ദമയന്തി വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചില്ല, അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്, അതുകൊണ്ട് അവളെ വിഷമിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ, അവൾ എന്തായാലും ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കലി ഓരോന്ന് പറയാനായിട്ട് തുടങ്ങി. എന്നിട്ട് നളൻ്റെ ദേഹത്ത് കയറിക്കൂടാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നളൻ്റെ ദേഹത്ത് കയറിക്കൂടാനായിട്ട് 12 സംവത്സരം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം മൂത്രവിസർജനമൊക്കെ കഴിഞ്ഞിട്ട് കാലുകൾ കഴുകാതെ നളൻ സന്ധ്യാവന്ദനത്തിൽ ഇരുന്നു. ആ ഒരു തക്കം നോക്കിയിട്ട് കലി നളൻ്റെ ദേഹത്ത് പ്രവേശിച്ചു. അതിനുശേഷം നളനെ കലി എന്ത് ചെയ്തു, നളനെ ചൂത് കളിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. സഹോദരനായിട്ടുള്ള പുഷ്കരൻ്റെ കൂടെ ചൂത് കളിക്കാനായിട്ട് കലി നളനെ കൊണ്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ നളൻ ഒന്നും ആലോചിക്കാതെ ചൂത് കളിക്കാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. പുഷ്കരൻ്റെ ചൂതിലും അതായത് പുഷ്കരൻ്റെ അക്ഷങ്ങളിലും കലിയുടെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അങ്ങനെ ചൂത് കളിക്കാനായിട്ട് തുടങ്ങി. ചൂതുകളിട്ടും നല്ലതല്ല, കാരണം അത് നാശത്തിലേക്ക് വഴി തെളിക്കുകയാണ് ഉണ്ടായത്. യുധിഷ്ഠിരൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്, ഇവിടെ നളനും അത് ചെയ്തു. പക്ഷെ നളൻ്റെ ശരീരത്തിൽ കലി കയറിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, കലി ചെയ്യിപ്പിക്കുകയാണ് നളനെ കൊണ്ട്. അങ്ങനെ ചൂത് കളിക്കാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ഊഴത്തിൽ തന്നെ നളൻ തോറ്റു. അങ്ങനെ പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ച് എല്ലാ കളിയിലും പുഷ്കരൻ ജയിക്കുകയാണ് നളൻ തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നളൻ്റെ അടിക്കടിക്കുള്ള
തോൽക്കൽ കാണുകയും പുഷ്കരൻ്റെ അടിക്കടിക്കുള്ള ജയം കാണുമ്പോഴും ദമയന്തിക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഇത് എന്തെങ്കിലും അനർത്ഥം സംഭവിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മുൻകരുതൽ ചെയ്യണമെന്ന് ദമയന്തിക്ക് തോന്നി. അങ്ങനെ ദമയന്തി നളൻ്റെ സൂതനായിട്ടുള്ള വാഷ്ണയൻ്റെ അടുത്ത് പറഞ്ഞു, വാഷ്ണയ, നീ എൻ്റെ എൻ്റെ രണ്ട് മക്കളെയും ഇന്ദ്രസേനയും കുണ്ടനപുരത്തിലേക്ക് പറഞ്ഞയക്കൂ, എന്നിട്ട് നീയോ അവരെ കൂടെ നിൽക്കൂ. കാരണം ഇന്നിവിടെ എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എൻ്റെ മക്കളെ നീ സുരക്ഷിതമായിട്ട് കുണ്ടനപുരത്തേക്ക് കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാഷ്ണയൻ മക്കളെ കൊണ്ട് കുണ്ടനപുരത്തിലേക്ക് പോയി. അങ്ങനെ എല്ലാ കളിയിലും നളൻ ഓരോന്ന് പണയം വെച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം പുഷ്കരൻ അതെല്ലാം ജയിച്ച സാധനങ്ങളെല്ലാം സ്വന്താധീനതയിലാക്കുന്നു. അങ്ങനെ രാജ്യം, സ്വത്ത്, സമ്പത്ത്, സകലമായ കാര്യങ്ങളും നളൻ പണയം വയ്ക്കുകയും അവസാനം നളന് ഉടുത്ത വസ്ത്രം മാത്രം ബാക്കിയാവുകയും ചെയ്തു. കളി നളനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലാതെ നളൻ മനസ്സാണെങ്കിൽ അറിഞ്ഞിട്ടൊന്നും ചെയ്യുന്നതല്ല. കളിയുടെ പ്രേരണയാണ് ഇതൊക്കെ നളനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ അവസാനം പുഷ്കരൻ്റെ ആജ്ഞ അനുസരിച്ച് നഗരം വിട്ട് പോവേണ്ട അവസ്ഥയായി. അങ്ങനെ നളനും ദമയന്തി രണ്ടുപേരും ഉടുത്തൊരു വസ്ത്രം മാത്രമായിട്ട് നഗരം വിട്ട് പിന്നെ പോവാനുണ്ടായത്. അവർ പിന്നെ വനത്തിലേക്ക് താമസിക്കാനായിട്ട് പോയി. ബാക്കി എന്തൊക്കെയാണ് ഉണ്ടായത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.